റൈറ്റ്. നമ്മൾ ഈ ചർച്ചയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം, ഡിവൈഫൈയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ വി കെ സനോജ് ഞാനിപ്പോൾ സൂചിപ്പിച്ച വിധമുള്ള ഒരു സാഹചര്യത്തെ ഇപ്പോൾ സാമാന്യേന നമ്മുടെ നാട്ടിൽ ആളുകൾ പറയും, അധികാരത്തിലില്ലാതിരുന്നിട്ട് ഇതാണ് സ്ഥിതിയെങ്കിൽ അധികാരം കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്ന് സ്വാഭാവികമായും ആളുകൾ പറയാനിടയാക്കുന്ന കാര്യങ്ങളാണ് വരുന്നത്. അതായത് തൊഴിൽ നൽകാം എന്ന് പറഞ്ഞ് മെഡിക്കൽ കോളേജിൽ റിസപ്ഷനിസ്റ്റ് എന്നൊക്കെ ഒരു പദവിയിട്ട് അതിന് വേണ്ടിയിട്ട് കാശ് 10,000 രൂപ വാങ്ങുക. എനിക്ക് എൻ്റെ പൊതു കണക്ക്, ഈ തട്ടിപ്പിൻ്റെ തുകയുടെ കണക്കൊക്കെ നമുക്ക് വിശദമായി അതിലേക്ക് വരികയും ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യുന്നു. അതുപോലെ തന്നെ ആ അങ്ങനെ ചെയ്യുന്നയാളാകട്ടെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ്, പേരിൽ തന്നെ ഉള്ള പോലെ വലിയ വെട്ടിക്കലുകൾ നടത്തുന്നു. അരവിന്ദ് വെട്ടിക്കൽ എന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് ആ നിലയിൽ ഇപ്പോൾ പോലീസിൻ്റെ പിടിയിലായിട്ടുള്ളത്. അവിടെ നിന്ന് നമ്മൾ പുറകോട്ട് പോയാൽ നമുക്ക് സംസാരിക്കേണ്ടതായ, ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ള നിരവധി സാഹചര്യം ആ സംഘടനയുടെ, യൂത്ത് കോൺഗ്രസിൻ്റെ പുതിയ നേതൃത്വം സൃഷ്ടിച്ചു വെച്ചിട്ടുമുണ്ട്. അപ്പോൾ എന്താണ് ഇത്, ഡിവൈഎഫ്ഐ ഈ സാഹചര്യങ്ങളെ വിലയിരുത്തുന്നത് ഏത് നിലയിലാണ്, പുതിയ തട്ടിപ്പ്, ആ തട്ടിപ്പിൻ്റെ അമരത്തിരിക്കുന്നത് സംഘടനയുടെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ്, നേതൃത്വം അടിമുടി ഈ അവസ്ഥയിലാണ് എന്നുള്ളതാണോ ഡിവൈഎഫ്ഐ വിലയിരുത്തുന്ന ഒരു കാര്യം? അതെ, യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃനിരയുടെ വലിയ സഹായം ഈ തട്ടിപ്പ് വിവരന്മാർക്കെല്ലാം ലഭിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതൃനിരയാണ് ഉള്ളതെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. പക്ഷേ ഇവിടെ നേതൃനിര തന്നെ വ്യാജന്മാരുടെ ഒരു താവളമാണ്. എങ്ങനെയാണ് ഓരോ നേതൃനിരയിൽ ഇരിക്കുന്ന ആളുകളും അവർ നേതൃപദവിയിൽ എത്തിയതെന്ന് സംബന്ധിച്ച് വലിയ തർക്കങ്ങളും വിവാദങ്ങളും അതുമായി ബന്ധപ്പെട്ട ക്രിമിനൽ കേസുകളുമെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ്സിന് ഒരു നേതൃത്വം ഇപ്പോൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ നേതൃത്വമില്ല, ഉള്ളത് ഒരു വ്യാജ നേതൃത്വമാണ്. അതിനെയാണെങ്കിൽ യൂത്ത് കോൺഗ്രസ്സിലെ തന്നെ മഹാഭൂരിപക്ഷം ആളുകളും അംഗീകരിക്കുന്നുമില്ല. നിങ്ങളിവിടെ നോക്ക്, ഇന്നിപ്പോൾ അറസ്റ്റിലായ ആളുടെ ഉത്തരവാദിത്തം എന്താ? യൂത്ത് കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു അനുഭാവിയോ ഒരു വാർഡ് പ്രസിഡൻറ്റോ അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് നിലവാരത്തിലുള്ള ആളോ അല്ല, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി ജയിച്ചു എന്ന് അവർ പറയുന്ന ആളാണ്. ജയിച്ചതെങ്ങനെയാണെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇയാൾ മറ്റുള്ള ഒരാളിൽ നിന്ന് കാശ് വാങ്ങിയിട്ട് ഇപ്പോൾ ഇടതുപക്ഷ ഗവൺമെൻറ് ഭരിക്കുന്ന കാലത്ത് അവിടെ ആരോഗ്യവകുപ്പിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറുടെ സീൽ ഉണ്ടാക്കുന്നു, അയാളുടെ വ്യാജ സിഗ്നേച്ചർ ഉണ്ടാക്കുന്നു, ഒരു കൃത്രിമമായ വ്യാജമായ ഒരു ഓർഡർ തന്നെ ഉണ്ടാക്കുന്നു, എന്നിട്ട് ഒരു ഉദ്യോഗാർത്ഥിയെ സമീപിച്ച് ഇത് കൊടുത്തിട്ട് പണം വാങ്ങുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പണം വാങ്ങുന്ന തരത്തിൽ ഈ കൃത്രിമത്വം ഇവർക്ക് നടത്താൻ കഴിയുന്നുണ്ടെങ്കിൽ ഇവനെല്ലാം തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ വിജയിച്ചു എന്ന് പറയുന്ന തരത്തിലേക്ക് വരണമെങ്കിൽ എത്രമാത്രം ID കാർഡുകൾ ഇവരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും? അപ്പോൾ ഇവരൊക്കെ സംരക്ഷിക്കുകയല്ലേ കോൺഗ്രസിൻ്റെ നേതൃത്വം ചെയ്യുന്നത്, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി ഇതൊക്കെ നടക്കുന്നത്. ഇപ്പോൾ ഇന്നലെ മറ്റൊരു ആളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏതാ കേസെന്നറിയാവോ? കേസ് റെയിൽവേയുടെ അധീനതയിലുള്ള ചില സാധനങ്ങൾ മോഷ്ടിച്ച് വിറ്റു എന്നാണ്. ഇപ്പോൾ റെയിൽവേ പാളം മുറിച്ച് വെക്കുന്ന സംഘത്തിൻ്റെ ആളുകളായിട്ട് യൂത്ത് കോൺഗ്രസ് മാറുകയാണ്. അതും യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തിരുന്ന ആളാണ്. ഇപ്പോൾ കൊല്ലത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ കേസെന്നറിയാവോ? വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച് അത് വിൽക്കുന്ന ഒരു ടീം, അതിന് വേണ്ടിയിട്ടൊരു പ്രത്യേക ഓഫീസ് അവർ കൊല്ലത്ത് സ്ഥാപിച്ചിരിക്കുകയാണ്. അയാളുടെ പേര് ഒന്ന് വിഷ്ണു. വിഷ്ണു എന്ന് പറഞ്ഞാൽ KSU കഴിഞ്ഞ കാലത്ത് സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായിരുന്നു. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി ആണെന്നാണ് അറിയപ്പെടുന്നത്. മറ്റൊന്ന് കൗഷിക്ക്, അയാളും യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ ഭാരവാഹിയാണ്. ഈ രണ്ടാളും വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ട് ഹൈക്കോടതിയിൽ എൻറോൾ ചെയ്തു എന്ന് ഉൾപ്പെടെയുള്ള പുതിയ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതിപ്പോൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സമഗ്രമായ അന്വേഷണം അതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. മറ്റൊരു യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ നേതാവായിരുന്നു ഇവിടെ മലപ്പുറത്ത് തുവൂരിൽ ഒരു യുവതിയെ വെട്ടിക്കൊന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടുവളപ്പിൽ തന്നെ കുഴിച്ചു മൂടിയത്. കുഴിച്ചു മൂടിയെന്ന് മാത്രമല്ല, യുവതിയെ കാണുവാനില്ല എന്ന് പോലീസിൽ പരാതി കൊടുക്കുകയും പോലീസിന് കണ്ടെത്താൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ ഭരണവും പോലീസെല്ലാം വലിയ പരാജയമാണ്, അതുകൊണ്ട് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ആ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തേണ്ടതുണ്ട് എന്ന് വീട് കയറി പറഞ്ഞ ആളാണ് ഈ കൊലപാതകം നടത്തിയ ആൾ. അയാൾ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം സെക്രട്ടറി വിഷ്ണു. നോക്ക് എത്രയെത്ര തട്ടിപ്പുകളാണ്. അപ്പോൾ എവിടെയെല്ലാം തട്ടിപ്പുണ്ടോ അവിടെയെല്ലാം യൂത്ത് കോൺഗ്രസ്സുണ്ട്, അവിടെയെല്ലാം യൂത്ത് കോൺഗ്രസ്സിൻ്റെ നിരയുണ്ട്. ഇവരെല്ലാം സംരക്ഷിക്കുകയല്ലേ? നമുക്ക് ഓർമ്മയില്ലേ തിരുവനന്തപുരത്ത് സ്ത്രീകളെ അവഹേളിക്കുന്ന, സ്ത്രീകളെ ലൈംഗികമായി കടന്നാക്രമിക്കാൻ പ്രേരിപ്പിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റും അതുമായി ബന്ധപ്പെട്ട മോർഫിങ്ങൊക്കെ നടത്തിയിട്ടുള്ള ഒരു ആളെ, കോട്ടയം കുഞ്ഞച്ചൻ എന്ന ഒരു പേരിലാണ് അയാൾ ഈ ഇടപാട് മുഴുവൻ നടത്തിയത്.
പോലീസ് അന്വേഷിച്ചു, സൈബർ സെല്ല് തെളിവടക്കം പിടികൂടി, അയാളെ ജാമ്യത്തിലെടുക്കാൻ ആരാ പോയത്? ഈ യൂത്ത് കോൺഗ്രസിൻ്റെ മൂത്ത് കോൺഗ്രസിൻ്റെയും ഐ ടി സെല്ലിനൊക്കെ കൈകാര്യം നാളല്ലേ. അവർ തന്നെ ഒരു മടിയില്ലാതെ ഒരു നാണമില്ലാതെ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടില്ലേ, ഈ കോട്ടയം കുഞ്ഞച്ചനെ ഞങ്ങൾ ഇതാ ജാമ്യത്തിലെടുത്തിരിക്കുന്നു, ജാമ്യം കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊക്കെ ആർക്കാണ് അറിയാത്തത്? അപ്പം മൊത്തത്തിൽ വ്യാജന്മാരുടെയും തമ്മാടികളെയും ഇങ്ങനെ തട്ടിപ്പ് നടത്തുന്ന ആളുകളെയെല്ലാം ഒരു താവളമായിട്ട് യൂത്ത് കോൺഗ്രസ് അധപ്പതിച്ചിരിക്കുന്നു. അതിൽ ഞങ്ങൾക്ക് പ്രയാസമുണ്ട്. യൂത്ത് കോൺഗ്രസ് അവർക്കും ഈ സമൂഹത്തിനകത്ത് രാഷ്ട്രീയമായ ഒരുപാട് ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടവരാണ്. അവരിലും ഈ രാജ്യം ഒരുപാട് പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ അണികളെ തന്നെ പറ്റിച്ച്, അവരുടെ സഹപ്രവർത്തകരെ തന്നെ പറ്റിച്ച്, എന്ത് വൃത്തികേടും ചെയ്യാൻ മടിയില്ലാത്ത ഒരു കൂട്ടത്തിൻ്റെ കയ്യിൽ ഈ അധികാരമൊക്കെ കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ നോക്ക്, ഈ കണ്ണൂരിൽ നിന്ന് ഉൾപ്പെടെ പരാതി ഉണ്ടായി, കോഴിക്കോട് നിന്ന് പരാതി ഉണ്ടായി, എറണാകുളത്ത് നിന്ന് പരാതി ഉണ്ടായി. ഇവരൊക്കെ DYFയുടെ ആളുകളാണോ? യൂത്ത് കോൺഗ്രസിൻ്റെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവരാണ് പരാതി കൊടുത്തത്. കണ്ണൂരിൽ പരാതി പറഞ്ഞതാരാ? കണ്ണൂരിൽ പരാതി പറഞ്ഞത് KPCC പ്രസിഡന്റിൻ്റെ സ്വന്തം അനുയായി. അയാൾ പറഞ്ഞു, എനിക്ക് ഒരുപാട് വോട്ട് കിട്ടേണ്ടതാണ്, പക്ഷേ എല്ലാം തട്ടിപ്പ് നടത്തി എന്നെ തോപ്പിച്ച് കളഞ്ഞു എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഷഹബാസ് വടേരി, അയാൾ, ഞാൻ മനസ്സിലാക്കുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ പുതിയ കേന്ദ്രത്തിൽ ഒരു ചുമതലയുള്ള ആളാണ്, എന്താ റിസർച്ച് വിങ്ങിൻ്റെ കൺവീനർ എന്തോ അംഗമോ എന്നൊക്കെയാണ് പറയുന്നത്. ഷഹബാസ് നേരത്തെ തന്നെ പരാതി കൊടുത്തിരുന്നു. ഷഹബാസിന് പരാതി എങ്ങനെ സെറ്റിൽ ചെയ്തു എന്നൊക്കെയുള്ള കഥകൾ വേറെയും കേൾക്കുന്നുണ്ട്. എന്നാലും ഷഹബാസ് കൊടുത്ത പരാതിയിൽ സംസ്ഥാന സെക്രട്ടറിയുടെ പേരുണ്ട്, ജില്ലാ സെക്രട്ടറിയുടെ പേരുണ്ട്, മണ്ഡലം പ്രസിഡൻ്റെ പേരുണ്ട്. ഷഹബാസ് സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് പരാതി കൊടുത്തത്. അല്ലാണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വത്തിന് മാത്രമല്ല, യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വത്തിനും KPCCക്കും പരാതി കൊടുത്തിട്ട് കാര്യമില്ല എന്ന് കണ്ടപ്പോഴാണ് അയാൾ പോലീസ് കമ്മീഷണറെ സമീപിച്ചത്. മൂവാറ്റുപുഴ കോടതിയിൽ കേസ് നിൽക്കുകയാണ്, പത്തനംതിട്ടയിൽ അടൂരിൽ കേസ് നിൽക്കുകയാണ്. അപ്പോൾ വലിയ തട്ടിപ്പ് ഇതെല്ലാമായി നടന്നു എന്ന് യൂത്ത് കോൺഗ്രസിലെ ആളുകൾ തന്നെ തെളിവടക്കം പുറത്തുവിട്ടിട്ടുണ്ട്, തെളിവടക്കം പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്ക്, യൂത്ത് കോൺഗ്രസിൻ്റെ വ്യാജ പ്രസിഡൻ്റായിട്ടുള്ള ഈ രാഹുൽ, ഈ രാഹുലിൻ്റെ കാറിൽ നിന്നാണല്ലോ നേരത്തെ വ്യാജ കാർഡ് ഉണ്ടാക്കിയ ആളെ പിടിച്ചത്. രാഹുൽ ഇവരെ സംരക്ഷിച്ച് കൊണ്ടുപോയായിരുന്നല്ലോ. അല്ല സനോജ, എൻ്റെ ഒരു സംശയം, എൻ്റെ ഒരു സംശയം, DYFI രാഹുൽ മാങ്കൂട്ടത്തിനെ വിശേഷിപ്പിക്കുന്നത് വ്യാജ പ്രസിഡന്റ് എന്നാണോ? DYFI മാത്രമല്ല, യൂത്ത് കോൺഗ്രസിൻ്റെ, എനിക്ക് തോന്നി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഷഹബാസ് വടേരി ഇപ്പം പരസ്യം പറയുന്നത് എനിക്കറിയില്ല, യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃനിരയിൽ ഒരു വിഭാഗം അങ്ങനെ വ്യാജ പ്രസിഡന്റ് എന്നാണ് പറയുന്നത്. യൂത്ത് കോൺഗ്രസ് തന്നെയാണെന്ന് പറയുന്നത്, അതുകൊണ്ട് ഞങ്ങളല്ല. അപ്പോൾ വ്യാജ പ്രസിഡൻ്റായിട്ടാണ് അയാൾ അംഗീകരിക്കുന്നില്ല, വ്യാജ പ്രസിഡന്റ് എന്ന് തന്നെയാണ് അവർ വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പം നോക്ക്, ഈ ഈ ID കാർഡ് ഉണ്ടാക്കിയിട്ടുള്ള നാലാളെ അറസ്റ്റ് ചെയ്തപ്പോൾ ആരുടെ വണ്ടിയാണ് ഉപയോഗിച്ചത്? ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾ മത്സരിച്ചിട്ടുണ്ടോ? അവർക്ക് വേണ്ടിയാണോ ID കാർഡ് ഉണ്ടാക്കിയത്? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്വന്തം സഹകാരികളല്ലേ പിടിച്ചത്? അയാളെന്താ വെറുതെ ഒരു തമാശക്ക് വീട്ടിലിരുന്ന ID കാർഡ് ഉണ്ടാക്കുമോ? അപ്പോൾ പോലീസ് വളരെ ശാസ്ത്രീയമായ അന്വേഷണമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒരുപാട് ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അത്ര എളുപ്പത്തിൽ ഇവരൊന്നും രക്ഷപ്പെട്ടു പോവില്ല. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ഇന്ന് അകപ്പെട്ടിട്ടുള്ള ഈ അവസ്ഥ, അത് പരമദയനീയമായിട്ടൊരു അവസ്ഥയിലാണ് അവരിന്ന് നിൽക്കുന്നത്.